ലക്ഷ്മണരേഖ. ബിന്ദു എന്നുള്ള പേര് വളരെ സാധാരണം. ക്ലാസ്സിലെ സഹപാഠിനി, സുഹൃത്തിൻ്റെ ഭാര്യ, ബന്ധുവിൻ്റെ മകൾ, അങ്ങനെ ആലോചിച്ചു നോക്കിയാൽ ഒരുപാട് ബിന്ദുക്കൾ. എന്നാൽ ഈ ബിന്ദു ഒരു സാധാരണ ബിന്ദുവല്ല, അവൾ ലക്ഷ്മണരേഖയിലെ ബിന്ദുവാണ്. ഗണിതശാസ്ത്ര പുസ്തകത്തിലെ രേഖയുടെ നിർവചനം അനുസരിച്ച് അറ്റങ്ങൾ കാണാതെ അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്ന ലക്ഷ്മണരേഖയിലെ ബിന്ദു. ലക്ഷ്മണരേഖ തന്നെ അനന്തമായ ബിന്ദുക്കൾ ചേർന്നുണ്ടായത് ആണെന്നിരിക്കെ, ലക്ഷ്മണരേഖയിലെ ഈ ബിന്ദുവിന് എന്ത് പ്രത്യേകതയാണ് അവകാശപ്പെടാനുള്ളത്? ലക്ഷ്മണരേഖയിൽ അവൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത തന്നെ. അവിടെ നിന്ന് ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ സീതാദേവിയെയും മറുഭാഗത്തേക്ക് നോക്കിയാൽ മുനിവേഷം പൂണ്ട രാവണനെയും കാണും. സീതയുടെ വാക്ഷരങ്ങൾ ഏൽപ്പിച്ച മുറിവും പേറി രാമന്റെ ആജ്ഞ ലംഘിച്ച് ഉൾക്കാടുകളിൽ രാമനെ തേടിപ്പോയ ലക്ഷ്മണന്റെ അസാന്നിധ്യം അവിടെ നിന്നാൽ അനുഭവിച്ചറിയാം. ബിന്ദു വളരെ ദുഃഖിതയാണ്. അവളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. മുനിവേഷം പൂണ്ട രാവണന്റെ ചതിയിൽപ്പെട്ട് സീതാദേവി ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോൾ ദേവിയുടെ ചവിട്ടടിയിൽപ്പെട്ട് അവൾ മാഞ്ഞുപോകും. ബിന്ദുവിനെല്ലാം കാണാം. ഭയങ്ങളും സംശയങ്ങളും ഉള്ളിലൊതുക്കി വിപ്പലയായി നിൽക്കുന്ന സീതാദേവി, 10 തലകളും 20 കൈകളും മറച്ചുവെച്ച് ഋഷിതുല്യമായ ശാന്തതയോടെ ഭിക്ഷയാചിക്കുന്ന രാവണൻ, ഇവർക്കിടയിൽ നിസ്സഹായയായ ബിന്ദു. ബിന്ദുവിന് സത്യാവസ്ഥ സീതാദേവിയെ ധരിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. കേവലം ഗണിതശാസ്ത്ര പുസ്തകത്തിലെ ഒരു നിർവചനം മാത്രമായ ബിന്ദുവിന് മനുഷ്യജന്മം തന്മയത്വത്തോടെ ആടിത്തീർക്കുവാൻ നിൽക്കുന്ന ദേവിക്ക് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് സംഭാഷണം ഓതിക്കൊടുക്കുക അസാധ്യമായിരുന്നു. 8B ബിന്ദുവിന്റെ സഹപാഠി രാഹുൽ ഇന്നലെ ക്ലാസ്സിൽ വന്നിരുന്നില്ല. ഇന്ന് വന്നപ്പോൾ അവന്റെ ഇടത് കണ്ണ് കരിനീല നിറത്തിൽ വീങ്ങിയിരിക്കുന്നു. ക്രിക്കറ്റ് ബോൾ കൊണ്ടതാണെന്ന് അവൻ കൂട്ടുകാരോട് പറയുന്നത് കേട്ടു. സത്യമാകാൻ വഴിയില്ല. അണ്ടർ 16 ടീമിന്റെ സ്റ്റേറ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാന്റെ കണ്ണിൽ പന്തെറിഞ്ഞു കൊള്ളിക്കുക എളുപ്പമല്ല. സത്യം എന്താണെന്നറിയാൻ ബിന്ദുവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ട് രേഖയ്ക്ക് സമാന്തരമായി നോക്കിയാൽ എല്ലാം കാണാം. മദ്യപിച്ചു വന്ന അച്ഛൻ അമ്മയുമായി ഉണ്ടാക്കിയ വാക്കേറ്റം കയ്യേറ്റത്തിലെത്തിയപ്പോൾ ഇടപെടാൻ ചെന്നതിന് കിട്ടിയ സമ്മാനം ചത്താൽ മതിയെന്ന് തോന്നിപ്പോകും. ഈ ക്രിക്കറ്റും സ്കൂളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്നേ തീവണ്ടിക്ക് മുമ്പിൽ ചാടിയേനെ. അനന്തമായി നീളുന്ന ലക്ഷ്മണരേഖ അവന്റെ വീട്ടിനുള്ളിലൂടെയും കടന്നുപോകുന്നു. ബിന്ദുവിന് വൈറൽ ഫീവർ. അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അവളുടെ അച്ഛനും ലക്ഷ്മണനും ഓഫീസിൽ പോയിട്ടില്ല. ഒരു പരസ്യ കമ്പനിയിലെ മീഡിയ എക്സിക്യൂട്ടീവായ അദ്ദേഹം ഇവിടെയോ ടൂർ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഹാൻഡ്സ് ഫ്രീ ഉപയോഗിച്ച് ഒരേ സമയം മൊബൈലിൽ സംസാരിക്കുകയും സ്വന്തം വസ്ത്രങ്ങൾ ഇസ്തിരിയിടുകയുമാണ് അദ്ദേഹം. അങ്ങേത്തലയ്ക്കൽ രാഹുലിന്റെ അച്ഛൻ. രാഹുലിന്റെ അനുജന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് നാളെ വൈകുന്നേരം. നിങ്ങൾ 3 പേരും തീർച്ചയായും വരണം. നോ, ഐ വിൽ നോട്ട് ബി ദേർ ടുമോറോ. ഇന്ന് ഞാൻ ചെന്നൈക്ക് പോകുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള പബ്ലിക് അപ്പിയറൻസ് നിർത്തിയ മട്ടാണ്. നീ ന്യൂക്ലിയർ ഫാമിലി എന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങളുടേത് ഒരു പോസ്റ്റ് മോഡേൺ റേഡിയോ ആക്റ്റീവ് ഫാമിലിയാണ്. അധികം നേരം അടുത്തിരുന്നാൽ ചില മെൽഡൌണും പരിസരത്തുള്ളവർക്ക് റേഡിയോ ആക്റ്റീവ് ഫോളോഔട്ടും മറ്റും ഉണ്ടാകും. ഓക്കെ, ഐ കോൾ ദി ബർത്ത്ഡേ ബോയ് ടുമോറോ. താങ്ക്സ്, ബൈ. ഇതിനിടയിൽ ലക്ഷ്മണൻ ഡ്രസ്സിംഗും പാക്കിങ്ങും തീർത്തിരുന്നു. ബിന്ദുവിന്റെ മുറിയിലേക്ക് തലയിട്ട്, നീ കേട്ടല്ലോ, കുട്ടികളുടെ പാർട്ടി 4 മണിക്ക് തുടങ്ങും, പേരൻസിന്റേത് 5. രേഖയോട് പറഞ്ഞേക്ക്. യാത്ര പോലും പറയാതെ ലക്ഷ്മണൻ പുറപ്പെടുമ്പോൾ ബിന്ദുവിന്റെ ഇടനെഞ്ചിൽ ഒരു കൊളുത്തു വീണു. പാൽ, ബ്രെഡ്, രാത്രി ഭക്ഷണം തുടങ്ങിയ ഒരു ചുമടുമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ രേഖ വീട്ടിലെത്തുമ്പോൾ 7:00. സ്വന്തം ചാവി ഉപയോഗിച്ച് വീട് തുറന്ന് അകത്ത് കയറുമ്പോൾ പനിയുടെ ഇളം ചൂടിൽ ബിന്ദു മയക്കത്തിൽ.
ഐസ് പോലെ തണുത്ത രേഖയുടെ കൈ നെറ്റിയിൽ മുട്ടിയപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു. ഉണർന്നതും അവൾ ഒരു ആശയക്കുഴപ്പത്തിലായി. പാർട്ടിയുടെ കാര്യം പറയണോ? പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? നിന്റെ അച്ഛന്റെ കള്ളുകുടിയൻ ഫ്രണ്ടിന്റെ വീട്ടിലോ? ആയമ്മയുടെ ഒരു ശൃംഗാരാണെങ്കിലോ സഹിക്കവയ്യനും. നിന്റെ അച്ഛനാണെങ്കിൽ ഈ ടൈപ്പുകളെ കണ്ടാൽ ഓരോ ഫലിതങ്ങളും കഥകളും ഒക്കെ തേട്ടി തേട്ടി വരും. ഐ കെ നോട്ട് സ്റ്റാൻഡ് സച്ച് പീപ്പിൾ. ഞാനില്ല, നീയും പോണ്ട. നാളെ രാഹുലിന്റെ മുഖത്തെങ്ങനെ നോക്കും? വയ്യ, വൈറൽ ഫീവർ ഒരു ദിവസം കൂടി നീട്ടുന്നതായിരിക്കും ഭംഗി. ഇന്ന് രാഹുൽ വളരെ സന്തുഷ്ടനാണ്. സുഹൃത്തുക്കൾക്കെല്ലാം മൂകാംബിയിലെ പ്രസാദം വിതരണം ചെയ്യുന്നു അവൻ. അവന്റെ അച്ഛനും അമ്മയും കൂടി മൂകാംബിയിൽ പോയി വന്നു അത്രേ. നോട്ട്സ് തരാൻ വന്ന ശ്രുതിയുടെ കയ്യിൽ ബിന്ദുവിന്റെ പങ്ക് അല്പം കുങ്കുമവും ഉണങ്ങിയ പൂക്കളും കൊടുത്തുവിട്ടിരുന്നു അവൻ. അവന്റെ അച്ഛൻ ആൽക്കഹോൾ റീഹാബിന് പോകാൻ തീരുമാനിച്ചു പോലും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ തീർത്ഥാടനം. അനന്തമായ ലക്ഷ്മണരേഖയുടെ ഒരു തലക്കൽ ലക്ഷ്മണനും മറുതലക്കൽ രേഖയുമുണ്ട്. എന്നാൽ ബിന്ദുവിനവരെ കണ്ടുകൂടാ, അത്രയ്ക്ക് അകലെയാണ് അവർ. എന്നാൽ രേഖക്കിരുപുറവും നിൽക്കുന്ന വിഹുലയായ സീതാദേവിയെയും ചതുരനായ രാവണനെയും അവൾക്ക് വ്യക്തമായി കാണാം. സീതാദേവിയുടെ ചവിട്ടടിയിൽ നിന്നും അവളും മറ്റനേകം ബിന്ദുക്കളും രക്ഷപ്പെടുമോ ആർക്കറിയാം. പനിയുടെ ഇളം ചൂടിൽ മുഴുകി മയക്കത്തിന്റെ ഇരുളിലേക്ക് അവൾ പതുക്കെ താന്നുപോയി.